ഭൂമി ആ മഹത്വം കൊണ്ട് നിറഞ്ഞതുപോലെ ഇത് നിന്റെ വീടിനകത്ത് ആ മഹത്വം കൊണ്ട് നിറയുകയാണ്. സംഹാരകൻ കടന്നു പോകുമ്പോൾ രക്തത്തിന്റെ മുദ്രയുള്ളവന് കടക്കാൻ കഴിയില്ല. വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുക, തലമുറകളുടെ മേൽ കൈവച്ച് പ്രഖ്യാപിക്കുക. ഈ ആരാധനയുടെ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങളുടെ കാറിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന തേജസ്സിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് പ്രഖ്യാപിക്കുക, യേശുവിന്റെ രക്തത്തിൽ മുദ്ര ചെയ്യപ്പെട്ട എന്നെ ഒന്നിനും തൊടാൻ കഴിയില്ല. ആരാധന വെളിപ്പെടുമ്പോഴുള്ള പ്രത്യേകത ഇതാണ്. യെശയ്യ പ്രവാചകൻ ആരാധനയുടെ അന്തരീക്ഷം കാണാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന സാറാഫുകൾ പാടാൻ തുടങ്ങിയപ്പോൾ റിയൽ വർഷിപ്പാണ് വെളിപ്പെട്ടു. ഫസ്റ്റ് കർത്താവേ, വി ആർ നത്തിങ്, ഞങ്ങൾ ഒന്നുമല്ല പിതാവേ, ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ പാപികളെന്നേ ഉള്ളൂ, പക്ഷെ യേശു പുത്രനായ അവിടെ ഞങ്ങൾക്ക് തന്ന ഈ സ്ഥാനം, but you are worthy, അങ്ങയുടെ യോഗ്യതയിൽ ഞങ്ങൾ യോഗ്യരാണ്, അങ്ങ് തന്ന ജീവൻ മുഖാന്തരം ഞങ്ങൾ കൃപയിൽ സമർത്ഥരാണ്. ഈ ആരാധന വെളിപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ ഒരു ചോദ്യം ഉണ്ടായി, ആരെ ഞാൻ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? ഇന്ന് ശബ്ദം നിങ്ങളുടെ ചെവികളിൽ കേൾക്കാൻ തുടങ്ങട്ടെ. എനിക്ക് വേണ്ടി ആർ പോകുമെന്ന സ്വർഗത്തിന്റെ ശബ്ദം. ഒരു തേജസിന്റെ ശുശ്രൂഷയുണ്ട്, ഇതുവരെ ചരിത്രം കാണാത്തൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്, ഇതുവരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത ശാസ്ത്രങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്. എനിക്ക് വേണ്ടി ആർ ഇറങ്ങും, എനിക്ക് വേണ്ടി ആർ പോകും? ആരെനിക്ക് വേണ്ടി അയക്കേണ്ടു, ആരാണ് എനിക്ക് വേണ്ടി പോകുന്നത്? ഈ ശബ്ദം നിങ്ങളുടെ ചെവിക്കകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ കർത്താവേ ഞാൻ റെഡിയാണ്. ശക്തനായ പ്രവാചകൻ എസ്കെ ഫ്രാൻസിസ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇരുട്ട് വർദ്ധിക്കുമ്പോൾ നമ്മുടെ സമയം അടുത്തിരിക്കുന്നു, പ്രകാശത്തിന്റെ തേജസ് വെളിപ്പെട്ട് വരും. ഇത് നമ്മൾ ഒരുമിച്ച് പാടാൻ പോകും. കർത്താവേ ഞാൻ റെഡിയാണ്, ഞാൻ അങ്ങക്ക് വേണ്ടി പോകാൻ തയ്യാറാണ്. ലോർഡ്, ആ രണ്ട് കരവും ഉയർത്തി സമർപ്പിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറ. കർത്താവേ ഞാൻ റെഡിയാണ്, ഈ പാലിൽ ഇരുള് വർദ്ധിക്കുമ്പോൾ അതിനകത്ത് വെളിച്ചത്തെ കൊണ്ടുപോകാൻ, ഇരുട്ടിന്റെ കാഠിന്യം വർദ്ധിക്കുമ്പോൾ അറിയുക വെളിച്ചത്തിന്റെ തേജസ് വർദ്ധിക്കുകയാണ്, വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ പവർ വർദ്ധിക്കുകയാണ്. വെളിച്ചം എത്രത്തോളം ഉണ്ടെന്ന് വെളിപ്പെടാൻ കഴിയുന്നത് ഇരുട്ടിന്റെ കനം വർദ്ധിക്കുമ്പോഴാണ്. ചേർന്ന് പറയണം, കർത്താവേ ഞാൻ റെഡിയാണ്. ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി ആ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഈ ആരാധനയിൽ അങ്ങനെ വെളിപ്പെടുന്നു. ദിസ് ഈസ് സാക്രിഫൈസ്, ഇതാണ് യാഗം എന്ന് പറയുന്നത്. എന്റെ ഇഷ്ടം വേണ്ട, അങ്ങയുടെ കൊയ്ത്തിന് വേണ്ടി ഞാൻ റെഡിയാണ്. എന്റേതായിട്ടുള്ള യാതൊന്നും വേണ്ട, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ റെഡിയാണ്. ആരെ ഞാൻ അയക്കേണ്ടു, ആരിനി പോയിടും, അരുമനഥ നിന്നിൻപ സ്വരം മുഴങ്ങുന്നൻ കാതുകളിൽ. ആരെ ഞാൻ അയക്കേണ്ടു, ആരിനി പോയിടും, അരുമനഥ നിന്നിൻപ സ്വരം മുഴങ്ങുന്നൻ കാതുകളിൽ. പോയിടാ പോയിടാ വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാ ഈ ലോകത്തേക്കാൾ വിലയേറുമാത്മ. യേശുവിനോട് ചേർന്ന് ആ ഇറങ്ങി നിൽക്കുന്ന മേഘത്തിന്റെ കീഴിൽ, ആ തേജസിന്റെ കീഴിൽ എന്ന് പറയണം, ഞാൻ പോകാം കർത്താവേ, അടുത്തൊരു ഉണർവിന് വേണ്ടി ഞാൻ റെഡിയാണ്, ജീവൻ പോലും വെച്ച് ഞങ്ങൾ തയ്യാറാണെന്ന്. ഈ യൗവന പ്രായത്തിലെ രക്തം തിളക്കുന്നത് യേശുവിന് വേണ്ടിയാന്ന് പറഞ്ഞു. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. അർപ്പിന്നാദം ഉയരുന്നിതാ, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു കൊയ്ത്തിന്റെ അധിപൻ. അർപ്പിന്നാദം
ഒരു ആർപ്പിന്റെ നാദം ഉയരുകയാണ്. ഭാരതത്തിൽ ആർപ്പിന്റെ നാദം ഉയരുകയാണ്. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുകയാണ്. He is the king of glory. മഹത്വത്തിന്റെ രാജാവാണ് അവൻ. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും. ഞാൻ പോകാതെ ദൃഢനിശ്ചയത്തോടെ പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും. ആത്മാവിയേ ഇരുളേറുന്നു, ഇരുളേറുന്നു പാരിടത്തിൽ, ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ ഇതാ ഞാൻ അയക്കണമേ, എന്നെ അയക്കണമേ. ഇരുളേറുന്നു പാരിടത്തിൽ, ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ ഇതാ ഞാൻ. ഇരുളേറുന്നു, ഇരുളേറുന്നു പാരിടത്തിൽ, ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്ന് ഇതാ ഞാൻ. ഇതാ ഞാൻ അയക്കണമേ. പോയിടാ പോയിടാ വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാ ഈ ലോകത്തേക്കാൾ വിലയേറും. പോയിടാ 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 വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാ ഈ ലോകത്തേക്കാൾ. പോയിടാ പോയിടാ വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ. ഈ ലോകത്തെക്കാളും വിലയുള്ള ആത്മാവിനെ നേടാൻ ഞങ്ങളെ അയക്കണമേ എന്ന്. ചെങ്കടലും മിശ്രമിൻ സൈന്യ നിരയും, മുമ്പും പിൻപും ഭീതിപ്പെടുത്തിയാലും ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട, വിശ്വാസത്തോടെ. ഭീകരമാ ചെങ്കടലും മിശ്രമിൻ സൈന്യ നിരയും, ഭീഷണിയാ ഭീഷണിയാ മുമ്പും പിൻപും ഭീതിപ്പെടുത്തിയിടുമ്പോ ജയത്തിൻ ഘോഷത്തോടെ, ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനാ മഹത്വരാജനാ സേനയിൻ വീരനാ അഭയം താൻ അവർക്ക്. ഹോ ഹോ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, പ്രതിസന്ധികൾക്കിടയിലും, മുമ്പിൽ ചെങ്കടൽ വന്നാലും, ഓ ഇനി ജീവിക്കയില്ലെന്ന് പറഞ്ഞാലും, ഈ ആർപ്പിന് വേണ്ടി ഞങ്ങൾ റെഡിയാണ്. ജയത്തിന്റെ ഘോഷം ഉയർത്തി ഞങ്ങൾ റെഡിയാണ്. ഹേ ആരാധകരെ, നമ്മുടെ പ്രത്യേകത ജയിക്കാൻ വേണ്ടി പാടുന്നതല്ല, ജയത്തിൽ നിന്ന് ജീവിക്കുന്നവരാണ് നാം. ഏ ഹതിയാരോ അഗ്നിയെന്നെ ദഹിപ്പിക്കില്ല, നദിയന്മേൽ കവിയുകില്ല, അഗ്നി അതിൽ നാലാമൻ താ അഴിമേൽ നടക്കൊണ്ടത്. അഗ്നിയെന്നെ അഗ്നിയെന്നെ ദഹിപ്പിക്കില്ല, നദിയന്മേൽ അഗ്നി അതിൽ നാലാമനാ, അഗ്നി അതിൽ നാലാമൻ താ അഴിമേൽ. ഈ ഭയപ്പെടുത്തുന്ന സാഹചര്യം നോക്കി, ജയത്തിൻ ഘോഷം
ഈ ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തെ നോക്കി ഭയത്തിൽ ഇരിക്കാതെ വേദനയിൽ ഇരിക്കാതെ അതിനെതിരെ പറ ജയത്തിന്റെ ഘോഷം എന്റെ വീട്ടിലുണ്ട് അഭയമായി എനിക്ക് അവനുള്ളത് കൊണ്ട് ജയത്തിന്റെ ഘോഷം ഉല്ലാസ ഘോഷം ഭക്തരിൽ കൂടാരത്തിൽ മഹത്വരാജനാ അഭയമായി അഭയം തനവർക്ക് ഓഹോ മഹത്വരാജനായ അഭയമായി അഭയം താൻ എനിക്കുന്നുവേ കുരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായി അവൻ എനിക്ക് കൂട്ടിന് വരുന്നൻ കോലും വടിയും കൂടെന്നും ആശ്വാസമായ കുരിരുൾപാതയിലും കുരിരുൾപാതയിൽ നീ നടന്നാൽ വെളിച്ചമായി അവൻ നിനക്ക് കുട്ടിനു വരും തൻ കോലും വടിയും കൂടെന്നും വിശ്വാസത്തോടെ ജയത്തിൻ്റെ ഘോഷം ജയത്തിൻ ഘോഷം ഉല്ലാസ ഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായ സേനയിൽ വീരനായ അഭയം ദാനവർ ഹോ മഹത്വരാജനായ അഭയമാ ജയത്തിൻ്റെ ഘോഷം ജയത്തിൻ ഘോഷം ഉല്ലാസ ഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായ ഓ രമീരമാരിയാന്തരെ മഹത്വരാജനായ മഹത്വരാജനായ് സേനയിൽ അഭയമായി അവനിക്കുണ്ട് മഹത്വരാജനായ്